നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും തീർച്ചയായും ഒരു ദിവസം മരണമുണ്ടാകും. മരണത്തിൽ നിന്നും ആർക്കും രക്ഷ നേടുവാൻ സാധിക്കുകയില്ല. മനുഷ്യർ എങ്ങനെയാണോ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നതും ചില മരണാനന്തര ചടങ്ങുകളും നടത്തുന്നതും, അതുപോലെ തന്നെ ചില മൃഗങ്ങളും ചത്തുപോയ മൃഗങ്ങൾക്ക് വേണ്ടി മറ്റു ചില കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത്രത്തോളം സ്നേഹവും വാത്സല്യവുമുള്ള കുറച്ച് മൃഗങ്ങളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെൻഗ്വിൻസ്. പെൻഗ്വിനുകൾ കഠിനമായ തണുപ്പിൽ നിന്നും തങ്ങളുടെ കുട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടി കുട്ടികളെയെല്ലാം തങ്ങളുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയും ബാക്കിയുള്ള എല്ലാ വലിയ പെൻഗ്വിനുകളും വലിയ വലിയ കൂട്ടമായി ചേർന്ന് നിന്ന് തങ്ങളുടെ കുട്ടികളെ ഈ കഠിനമായ തണുപ്പിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളുന്നു. എന്നിരുന്നാലും ഇതിൽ ചില പെൻഗ്വിൻ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടാറുമുണ്ട്. കുഞ്ഞുങ്ങൾ ചത്തുപോയാൽ ഇതിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സമയം ശബ്ദമുണ്ടാക്കി കരയുന്നു. ഈ രണ്ട് പെൻഗ്വിനുകളും ചത്തുപോയ കുഞ്ഞിനു വേണ്ടി തല താഴ്ത്തി കുറച്ച് സമയത്തോളം നിശബ്ദരായി നിൽക്കുന്നു. അവസാനമായി ഈ കുഞ്ഞിനെ വിട്ടുപിരിയുന്നതിന് മുമ്പായി വളരെ വിഷമത്തോടെ തങ്ങളുടെ ചുണ്ടുകൊണ്ട് ആ കുഞ്ഞിന് അവസാന മുത്തം നൽകിയിട്ടാണ് ഈ രണ്ട് പെൻഗ്വിനുകളും അവിടെ നിന്നും പോകുന്നത്. മങ്കീസ്. ഭൂമിയിലുള്ള ഏത് ജീവജാലങ്ങളെക്കാളും ചിമ്പാൻസിയുടെ ഡി എൻ എക്ക് മനുഷ്യരുടെ ഡി എൻ എയുടെ 90% വരെ ഒരുപോലെയാണുള്ളത്. ചിമ്പാൻസികൾക്ക് ട്രെയിനിങ് നൽകുകയാണെങ്കിൽ സംസാരശേഷി ഇല്ലാത്തവർ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് നമ്മളും അവയോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുകയാണെങ്കിൽ അതും നമ്മളോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കും. എന്നാൽ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ചിമ്പാൻസി ചത്തുപോവുകയാണെങ്കിൽ മനുഷ്യർ ചെയ്യുന്നതുപോലെ ആ കൂട്ടത്തിലുള്ള എല്ലാ ചിമ്പാൻസികളും ചത്തുപോയ ചിമ്പാൻസിക്ക് ചുറ്റും വളരെ വിഷമത്തോടെ നിശബ്ദരായി നിൽക്കുന്നു. അതുപോലെ തന്നെ ആ കൂട്ടത്തിലെ നേതാവായ ചിമ്പാൻസി ചത്തുപോയ ചിമ്പാൻസിക്ക് എന്താണ് സംഭവിച്ചതെന്നും പരിശോധിച്ചു നോക്കുന്നു. അതിനുശേഷം കൂട്ടത്തിലുള്ള എല്ലാ ചിമ്പാൻസികളും ഓരോന്നായി വന്ന് ചത്തുപോയ ചിമ്പാൻസിയുടെ മുഖത്തേക്ക് അവസാനമായി ഒരു തവണ നോക്കിയതിനു ശേഷമാണ് അവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. എലിഫന്റ്. ആനകൾ എപ്പോഴും വലിയ കുടുംബമായിട്ടാണ് ജീവിക്കാറുള്ളത്. എവിടെ പോയിരുന്നാലും എല്ലാ ആനകളും ഒന്നായോ അല്ലെങ്കിൽ കൂട്ടമായാണ് പോകാറുള്ളത്. ഇതിലെ ഏതെങ്കിലും ഒരു ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആനകളും ചത്തുകിടക്കുന്ന ആനയ്ക്ക് ചുറ്റും നിന്ന് കണ്ണീരോടെ കരയുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഒരാഴ്ച വരെയും എല്ലാ ആനകളും ചത്തുകിടക്കുന്ന ആനയോടൊപ്പം നിൽക്കുന്നു. അവസാനം ചത്തുകിടക്കുന്ന ആനയെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആനകൾ ഓരോന്നായി വന്ന് തുമ്പിക്കൈ കൊണ്ട് ഈ ആനയെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ നിശബ്ദമായി ഈ ആനയോടൊപ്പം നിന്നിട്ടാണ് ഇവയെ വിട്ടു പിരിയുന്നത്. ഇതിലും നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നാൽ പല വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ചത്തുപോയ ആനയുടെ എല്ലുകളോ മറ്റോ ഇവ വീണ്ടും കാണുവാനിടയായാൽ ഉടൻ തന്നെ ഇവ ആ എല്ലും കഷ്ണങ്ങൾ എടുത്ത് ചത്തുപോയ ആനയ്ക്ക് ആദരവ് അർപ്പിക്കുന്നത് പോലെ എല്ലാ ആനകളും ചേർന്ന് കരയുകയാണ് ചെയ്യുന്നത്. ക്രോസ്. കാക്കകൾ പൊതുവെ ഭയങ്കര അറിവുകളും ഓർമ്മശക്തിയും ഉള്ളവരാണ്. ഗവേഷകർ കാക്കകൾക്ക് നൽകിയ പരീക്ഷണത്തിൽ 5 വയസ്സുള്ള കുട്ടികൾ പാസ്സാവുന്ന ഒരുപാട് ടെസ്റ്റുകൾ കാക്കകളും പാസ്സാവുകയുണ്ടായി. ആദ്യം ടച്ച് സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കുന്നു. അതിനുശേഷം 2 ഫോട്ടോകൾ കാണിച്ച് അതിൽ ആദ്യം കാണിച്ച ഫോട്ടോ ഏതെന്ന് ചോദിച്ചാൽ കാക്കകൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. എന്നാൽ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു കാക്ക ചത്തുകിടക്കുന്നത് മറ്റു കാക്കകൾ കാണുവാനിടയായി ഉടൻ തന്നെ അത് മറ്റു കാക്കകളെ ശബ്ദമുണ്ടാക്കി വിളിക്കുന്നു. ഉടൻ തന്നെ ഒരുപാട് കാക്കകൾ അവിടേക്ക് വരികയും ചത്തുപോയ കാക്കയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളോ മറ്റോ അവയിരുന്ന് ഭയങ്കരമായി ശബ്ദമുണ്ടാക്കി തങ്ങളുടെ വിഷമത്തെ അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വാഷിങ്ടണിലുള്ള ഗവേഷകർ കാക്കയുടെ ഓർമ്മശക്തി പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ലേഡിയുടെ മുഖത്ത് ഒരു മാസ്ക് വെച്ച് അവരുടെ കയ്യിൽ ഒരു ചത്ത കാക്കയെ കൊടുത്തു വിടുകയുണ്ടായി. എന്നാൽ ചത്തുപോയ കാക്കയെ കണ്ട് ഉടൻ തന്നെ അവിടെയുള്ള ബാക്കി കാക്കകളും കരയുവാൻ ആരംഭിച്ചു. അതിനുശേഷം വീണ്ടും 1 ആഴ്ച കഴിഞ്ഞ് അതേ ലേഡിക്ക് അതേ മാസ്കും കൊടുത്ത് വെറും കൈയോടെ വിടുകയുണ്ടായി. എന്നാൽ ഈ ലേഡിയെ കണ്ട ഉടൻ ഇവരാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാക്കയെ കൊന്നതെന്ന് ഓർമ്മയിൽ വെച്ച് അവരെ കണ്ട എല്ലാ കാക്കകളും ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതുപോലുള്ള ടെസ്റ്റിംഗ് പ്രാവുകൾക്കിടയിലും ഗവേഷകർ നടത്തുകയുണ്ടായി. എന്നാൽ ചത്തുപോയ പ്രാവിനെ കണ്ട് മറ്റു പ്രാവുകൾക്ക് യാതൊരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. പൈലറ്റ് വെയിൽസ്. പൈലറ്റ് തിമിംഗലങ്ങൾ എപ്പോഴും വലിയ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ രോഗം ബാധിച്ച ഏതെങ്കിലും തിമിംഗലങ്ങൾ ചത്തുപോകുന്നതിന് മുമ്പായി അവ നീന്താൻ കഴിയാതെ കരയ്ക്കേ കടിയുന്നു. ആ സമയത്ത് മറ്റു തിമിംഗലങ്ങളും ഇതിനോടൊപ്പം കരയിലേക്കെത്തി തിരിച്ചു കടലിലേക്ക് വരൂ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സമയം വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ മനുഷ്യർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മൂലം കടലിൻ്റെ പകുതി ഭാഗം മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ജനിക്കുന്ന ഒരുപാട് കുട്ടിപ്പൈലറ്റ് തിമിംഗലങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ച് ചത്തുപോവുകയാണ് ഉണ്ടാകുന്നത്. പസഫിക് കടലിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യം കഴിച്ച്
ചത്തുപോയ ഒരു കുട്ടി പൈലറ്റ് തിമിംഗലത്തെ പിരിയുവാൻ മനസ്സില്ലാതെ അതിൻ്റെ അമ്മ ഒരാഴ്ചയോളം വരെ ഇതിനെ വിടാതെ വായിൽ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഈ സ്നേഹത്തെ കണ്ട് ഇത് വീഡിയോ എടുത്ത ക്യാമറ ക്രൂവിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയുണ്ടായി. എന്നാൽ ഈ തിമിംഗലം മാത്രമല്ല, നമ്മുടെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കഴിച്ച് ചത്തുപോവുകയാണ് ഉണ്ടാകുന്നത്. ഒരു വർഷം കുറഞ്ഞത് 300 ടൺ പ്ലാസ്റ്റിക് മാലിന്യമെങ്കിലും കടലിലേക്ക് എത്തുന്നുണ്ട്. ഇതുപോലെ തുടർന്നും പ്ലാസ്റ്റിക് മാലിന്യം കടലിലേക്ക് തള്ളിയാൽ 2050 കടലിൽ ജീവിക്കുന്ന 3/4 ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നതുപോലെ പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബോട്ടിൽ, മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് ഇവയെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരമൊരവസ്ഥയെ അനായാസം തന്നെ മറികടക്കുവാൻ സാധിക്കും. അതുമൂലം മറ്റു ജീവജാലങ്ങളുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കുവാനും സാധിക്കും. ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുന്നത് നിങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ഗുഡ് ബൈ.